എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ പ്രസൂൺ ഹൈ ബി പിന്നെക്കാളും കൂടുതലായിട്ട് ആൾക്കാർ പേടിക്കുന്നത് ഈ ബി പിക്ക് കഴിക്കുന്ന മരുന്നിനെയാണ് ബി പി മരുന്നുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവും ഇത് ജീവകാലം മുഴുവൻ കഴിക്കേണ്ടി വരുമോ കിഡ്നി അടിച്ചു പോവോ ഇതൊക്കെയാണ് എല്ലാവർക്കും ഉള്ള സംശയം അപ്പോൾ ബി പിൻ്റെ മെഡിസിൻസ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എങ്ങനെയൊക്കെ കുറയ്ക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അത് ചർച്ച ചെയ്യാം വെൽക്കം ബാക്ക് ടു ഡോഫോഡി നമുക്ക് തുടങ്ങാം ആദ്യമായിട്ട് പറയാനുള്ളത് ബി പിൻ്റെ മെഡിസിൻസിനെ കുറിച്ചാണ് ഈ പറയുന്ന മെഡിസിൻസ് എല്ലാം നമ്മൾ കഴിക്കുന്നത് ബ്ലഡ് പ്രഷർ നോർമൽ റേഞ്ചിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് ബി പി കൂടുതലുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബ്ലഡ് പ്രഷർ നോർമൽ റേഞ്ചിൽ നിർത്തിയിട്ടില്ലെങ്കിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക കിഡ്നീൻ്റെ പ്രശ്നങ്ങളും ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ബി പി കൂടിക്കഴിഞ്ഞാലാണ് ഉണ്ടാവുക നമ്മളുടെ ബി പിന്നെ നോർമൽ റേഞ്ചിൽ നിർത്താൻ നമ്മളെ സഹായിക്കുന്ന നമ്മളുടെ ഫ്രണ്ട്സാണ് ഈ പറയുന്ന ബി പി മെഡിസിൻസ് എല്ലാം ബി പിൻ്റെ മരുന്ന് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം അത് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പ്രായത്തിനും നിങ്ങളുടെ ബി പി എത്രത്തോളം കൺട്രോളിലാണ് എത്രത്തോളം നോർമൽ ലെവലിൽ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം നിലവിലുള്ള നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ നിങ്ങൾക്ക് മറ്റ് ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ മറ്റെന്തെങ്കിലും അസുഖമുണ്ടോ ഇതിനെല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യും സപ്പോസ് നിങ്ങളൊരു ചെറുപ്പക്കാരനാണെന്ന് വിചാരിക്കാം മുപ്പത് എന്ന് വിചാരിക്കാം നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുന്നുണ്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ കുറച്ച് ആണ് നിങ്ങൾ ബി പി നോർമൽ ലെവലിൽ നിർത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ബി പിൻ്റെ മരുന്ന് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരില്ല നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അതേസമയം നിങ്ങൾ കുറച്ച് ഓൾഡ് ഓൾഡാണെന്ന് വിചാരിക്കുക അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്താലും നിങ്ങൾ ഹെൽത്തി ഡയറ്റ് കഴിച്ചാലും ഉപ്പ് നല്ലോണം കുറച്ചാലും എക്സസൈസോ നടത്തോ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ രക്തക്കുഴലിൽ ചിലപ്പം കുറച്ച് ആയിരിക്കും അതായത് മനുഷ്യന്മാർക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് ബ്ലഡ് വെസൽസ് കുറച്ചും കൂടി സ്റ്റിഫ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ പ്രായക്കാർക്ക് ചിലപ്പോൾ ബി പി മെഡിസിൻസ് ലൈഫ് ലോങ് തന്നെ കഴിക്കേണ്ടി വരും നിർത്താൻ പറ്റിയെന്ന് വരില്ല ഹൈ ബി ഉള്ള എൻ്റെ എല്ലാ പേഷ്യൻസിനെയും ഞാൻ എപ്പോഴും എൻകറേജ് ചെയ്യാണ് ചെയ്യാറ് അവർക്കൊരു ചാലഞ്ച് പോലെ നിങ്ങൾക്ക് ബി പിൻ്റെ മെഡിസിൻസ് കഴിക്കാതെ തന്നെ ബി പി നോർമൽ ലെവലിൽ നിർത്താൻ പറ്റുമോ ഇല്ലയെന്നുള്ളൊരു ചാലഞ്ച് കൊടുക്കും എങ്ങായിട്ടുള്ള ചില പേഷ്യൻസ് ആ ചാലഞ്ച് സ്വീകരിക്കുകയും ചെയ്യും അവർ ജയിക്കുകയും ചെയ്യും പക്ഷേ എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല ഇനി മറ്റൊരു പ്രധാനമായിട്ടുള്ള സംശയം പറയാം ബി പിൻ്റെ മെഡിസിൻസ് കഴിക്കുന്ന എല്ലാവർക്കും ഇതിന് കൂടുതൽ സൈഡ് എഫക്ട് ആണെന്ന് തോന്നൽ വരാൻ ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ നിങ്ങളിപ്പോൾ പുതിയതായിട്ട് ബി പി ൻ്റെ മെഡിസിൻ കഴിച്ചു തുടങ്ങിയ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടി നിൽക്കുന്ന ബി പി കുറച്ച് കൊണ്ടുവന്ന് നോർമൽ ലെവലിൽ എത്തിക്കാൻ നിങ്ങളുടെ ബോഡിക്ക് കുറച്ച് സമയം വേണം നിങ്ങളുടെ ബോഡി ഉയർന്നു നിൽക്കുന്ന ബി പി കണ്ടീഷനിൽ നിന്ന് നോർമലിലേക്ക് വരുന്ന ആ ഒരു ചേഞ്ച് അതിന് ആ ഒരു അഡാപ്റ്റേഷൻ ടൈമ് ചിലപ്പോൾ രണ്ടാഴ്ച മൂന്നാഴ്ച സമയമെടുത്തേക്കാം ഈ അഡാപ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പം വളരെയധികം കൂടുതലായിട്ട് ക്ഷീണം തോന്നിയേക്കാം നിങ്ങൾക്ക് തീരെ എനർജി ഇല്ല എന്ന് തോന്നിയേക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് ക്ഷീണം വരുന്ന പോലെ തോന്നാം ചില ആൾക്കാർക്ക് വിമിഷ്ടം പോലെയും പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ആദ്യത്തെ രണ്ട് മൂന്നാഴ്ചകളിൽ ഉണ്ടാവാം പക്ഷേ ഇതെല്ലാം ബി പിൻ്റെ മെഡിസിൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടും നിങ്ങളുടെ ബി പി ഉയർന്നു നിൽക്കുന്ന ബി പി നോർമൽ ആവുന്നതിൻ്റെ കുറച്ച് ലക്ഷണങ്ങളാണ് അത് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞാൽ മാറും ചെയ്യും പക്ഷേ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഇത്രയും ചേഞ്ചസ് കാരണം അധികാൾക്കാരും ഭയപ്പെടും അധികാൾക്കാരും ടെൻഷനാകും അധികാൾക്കാരും ഇതെല്ലാം ബി പിൻ്റെ മെഡിസിനെ കൊണ്ട് വരുന്ന ചേഞ്ചാണെന്ന് വിചാരിച്ചിട്ട് അതോടെ നിർത്തുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ബി പി ൻ്റെ മെഡിസിൻസ് പുതിയതായിട്ട് കഴിച്ച് തുടങ്ങുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ സിംറ്റംസ് ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ ആദ്യത്തെ രണ്ട് മൂന്നാഴ്ച ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിക്കുക അത് രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞാൽ മാറുകയും ചെയ്യും അതിനുശേഷം നിങ്ങളുടെ ബി പി നോർമൽ ലെവലിൽ നിൽക്കുന്നുണ്ടോ ഇല്ലേ അതിലാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇനി ഈ പറയുന്ന ബി പി മെഡിസിൻസിൻ്റെ കുറച്ച് സൈഡ് എഫക്ട്സ് പറയാം അതിലാദ്യം പറയാനുള്ളത് ഡയബറ്റിക്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലുള്ള മെഡിസിൻസാണ് ഇതിൻ്റെ എക്സാമ്പിൾ തൈസൈഡ് ഉണ്ട് ലാസിക്സ് ഉണ്ട് ഫ്യൂറോസിമൈഡ് ഉണ്ട് ഈ പറയുന്ന മരുന്നുകളെല്ലാം വർക്ക് ചെയ്യുന്നത് നമ്മളുടെ ശരീരത്തിലുള്ള ഫ്ലൂയിഡ് വെള്ളത്തിനെ പുറത്തേക്ക് തള്ളിയിട്ടാണ് അത് യൂറിനിലൂടെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ പറയുന്ന മരുന്നെല്ലാം ബി പി കുറയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മരുന്നൊക്കെ രാത്രി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉറക്കം പോവും ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാൻ എണീറ്റ് പോകേണ്ടി വരും അപ്പോൾ ഡയബറ്റിക്സ് എന്ന് പറയുന്ന മരുന്ന് എപ്പോഴും രാവിലത്തെ സമയം കഴിക്കുന്നതു തന്നെയായിരിക്കും നല്ലത് രാത്രി സമയം അല്ലെങ്കിൽ വൈകുന്നേരം കഴിഞ്ഞിട്ട് കഴിക്കുന്നത് നല്ലതല്ല മറ്റൊരു വളരെയധികം കോമൺലി യൂസ് ചെയ്യുന്ന മരുന്നിൻ്റെ വിഭാഗമാണ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഇതിൻ്റെ എക്സാമ്പിളാണ് ആംലോ ഡിപ്പിൻ നിഫി ഡിപ്പിൻ ഫീലോ ഡിപ്പിൻ ഇത്തരത്തിലുള്ള കുറേ മരുന്നിൻ്റെ അവസാനം ഡിപ്പിൻ്റെ പേരുള്ള മരുന്നുകളൊക്കെ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആണ് ഈ പറയുന്ന മരുന്നുകളൊക്കെ വർക്ക് ചെയ്യുന്നത് നമ്മളുടെ സ്മൂത്ത് മസിൽസ് അതായത് രക്തക്കുഴലിലും നമ്മളുടെ ഇൻഡസ്റ്റൈനിലും നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ സ്മൂത്ത് മസിൽസ് ഉണ്ടോ അതിനെയൊക്കെ ഡൈലേറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് അല്ലെങ്കിൽ റിലാക്സ് ചെയ്യിപ്പിച്ചിട്ടാണ് ഈ പറയുന്ന സ്മൂത്ത് മസിൽസ് നമ്മളുടെ ഫുഡ് പൈപ്പിലുണ്ട് അതായത് ഭക്ഷണം ഇറങ്ങി പോകുന്ന ആ പൈപ്പിൽ അപ്പോൾ രാത്രി സമയത്ത് ഇത്തരത്തിലുള്ള എന്ന് പറയുന്ന മരുന്നൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ സ്മൂത്ത് മസിൽസ് ഡയലേറ്റഡ് ആവും റിലാക്സ്ഡ് ആവും റിലാക്സ്ഡ് ആവുന്ന സമയത്ത് റിലാക്സ്ഡ് ആയി കഴിഞ്ഞ് നമ്മൾ കിടക്കുകയാണെങ്കിൽ അതായത് ഗുളിക കഴിച്ചതിന് ശേഷം നമ്മൾ രാത്രി എന്നാലും കിടന്നുറങ്ങുമല്ലോ കിടന്നുറങ്ങുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ കഴിച്ച ഭക്ഷണം അല്ലെങ്കിൽ ഈ കഴിച്ച ഭക്ഷണം ദഹിപ്പിക്കാൻ നമ്മളുടെ വയറിൽ ഉണ്ടാകുന്ന ആസിഡ് ഇതെല്ലാം തിരിച്ച് ഫുഡ് പൈപ്പ് വഴി മുകളിലേക്ക് കയറി വരും ആ സമയത്ത് ഹാർട്ട് ബേൺ പോലെ നെഞ്ചരിച്ചൽ പോലെ ഉണ്ടാവാം ചില ആൾക്കാർക്ക് ചുമ ഉണ്ടാവാം ഓൾറെഡി ആസിഡ് റിഫ്ലക്സ് ഡിസീസ് ഉള്ള ആൾക്കാർക്ക് അതുകൊണ്ട് നൈറ്റ് ടൈമിൽ ഇത്തരത്തിലുള്ള മരുന്ന് കഴിക്കാത്തതാണ് നല്ലത് പകൽ സമയത്ത് തന്നെ കഴിക്കുക അങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ ഈ മരുന്ന് കാരണം ചിലപ്പോൾ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടും ചുമ ഉണ്ടാവാം നെഞ്ചരിച്ചിലൊക്കെ കാരണം രാത്രിത്തെ ഉറക്കം പ്രശ്നമാവും ഇതേ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ആമിലോഡിപ്പിൻ ഉൾപ്പെടുന്ന കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് നമ്മളുടെ കാലിലുള്ള രക്തക്കോഴലിനെയും ഡൈലീറ്റ് ചെയ്യിപ്പിക്കുന്നു അതുകൊണ്ട് അവിടെ ഫ്ലൂയിഡ് റിട്ടൻഷൻ ഫ്ലൂയിഡ് കെട്ടി നിൽക്കും ഇത് കാരണം ചില ആൾക്കാർക്ക് കാലിൽ പ്രത്യേകിച്ച് ആംഗിൾ റീജ്യനിൽ സ്വെല്ലിങ് ഉണ്ടാവാം കാല് വണ്ണം വെക്കാം കുറച്ച് കൂടുതൽ സമയം നിന്ന് കഴിഞ്ഞാൽ നിന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ ആയിരിക്കും ഇത് കൂടുതലായിട്ട് കാണുന്നത് അതും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് തന്നാലെ മാറുന്നതാണ് ഇല്ലെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം കാല് സ്റ്റൂളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ കാല് കുറച്ച് ഉയർത്തി വെക്കുന്ന ആ ഒരു പൊസിഷനിൽ നിർത്തിയാൽ ഈ പറയുന്ന സ്വെല്ലിംഗ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലെ നൂറുകണക്കിന് ബ്ലഡ് പ്രഷറിൻ്റെ മെഡിസിൻസ് ഉണ്ട് അതിന് ഓരോന്നിനും പല തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാകും പക്ഷേ ഈ പറയുന്ന സൈഡ് എഫക്ട്സ് എല്ലാവർക്കും ഉണ്ടാവണമെന്ന് നിർബന്ധവും ഇല്ല ഇനി എപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതും കൂടി ഞാൻ പറയാം നിങ്ങൾ ബ്ലഡ് പ്രഷറിൻ്റെ മെഡിസിൻസ് കഴിച്ചു തുടങ്ങിയതിന് ശേഷം നിങ്ങളുടെ ശരീരം ആസകലം പൊന്തി തണർത്ത് പൊന്തി വന്നു റാഷ് ഉണ്ടായി നിങ്ങൾക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും ഇച്ചിങ് പോലെ ഉണ്ടായി അതുമല്ലെങ്കിൽ മരുന്ന് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ശ്വാസ തടസ്സം പോലെ ഉണ്ടായി നെഞ്ചെടുപ്പ് കൂടുതലായിട്ട് അറിയുക നെഞ്ചുവേദന ഉണ്ടാവുക ബോധക്ഷയം ഉണ്ടാവുക അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഡ്രൈ കഫ് ഉണ്ടാവുക നിങ്ങളുടെ കാലിലെ വണ്ണം വല്ലാതെ കൂടുക നിങ്ങൾക്ക് ചെരുപ്പിടാൻ ബുദ്ധിമുട്ടുണ്ടാവുക ഇത്തരത്തിലുള്ള എന്തെങ്കിലും സൈഡ് എഫക്ട്സ് നിങ്ങൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആക്ടിവിറ്റീസ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്നതോ ഭക്ഷണം കഴിക്കുന്നതോ കുളിക്കുന്നതോ കുളിച്ചതിന് ശേഷം തല തോർത്തുന്നത് ഇത്തരത്തിലുള്ള ഡെയിലി ആക്ടിവിറ്റീസിനെ ഇത് ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം നിങ്ങളുടെ ബ്ലഡ് പ്രഷറിൻ്റെ മെഡിസിൻസ് എഴുതി തന്ന ഡോക്ടറെ തന്നെ കാണിക്കുക ആ സമയത്ത് നിങ്ങൾക്ക് ഡോഫോഡി പോലത്തെ ഒരു ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ആപ്പിലുള്ള ഡോക്ടർമാരോടും വേണമെങ്കിൽ ചോദിക്കാം ഇനി അവസാനമായി ഈ പറയുന്ന സൈഡ് ഒക്കെ എങ്ങനെ കുറയ്ക്കുകയെന്നും കൂടി പറയാം മെഡിസിൻസ് എഴുതി തന്ന അതേപോലെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക ഡയബറ്റിക്സ് ചിലപ്പോൾ ഡോക്ടർ എഴുതി തന്നത് രാവിലെ സമയത്ത് കഴിക്കാനായിരിക്കും നിങ്ങൾ മറന്നുപോയി രാത്രി കഴിച്ചു കഴിഞ്ഞാൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവും നിങ്ങൾക്ക് ഇടയ്ക്കിടക്ക് യൂറിൻ പാസ് ചെയ്യേണ്ടി വരും നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടും അപ്പം ഏത് സമയത്താണോ നിങ്ങളുടെ ഡോക്ടർ മരുന്ന് കഴിക്കാൻ പറഞ്ഞുള്ളത് അതേ സമയത്ത് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക ഒരു ദിവസം ടാബ്ലറ്റ് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ രണ്ടോ മൂന്നോ ദിവസം ദിവസമൊന്നും അടുപ്പിച്ച് മിസ്സാവാത്ത രീതിയിൽ എല്ലാ ദിവസവും കഴിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ബ്ലഡ് പ്രഷറിൻ്റെ മെഡിസിൻസ് തന്ന ഡോക്ടറെ നിങ്ങൾ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം വെളിപ്പെടുത്തുക നിങ്ങൾക്ക് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ അത് പറയുക നിങ്ങൾക്ക് ഓൾറെഡി ആസിഡ് റിഫ്ലെക്സ് പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയാം ഗ്യാസ്ട്രൈറ്റസ് ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാം നിങ്ങൾ മറ്റെന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് പറയാം അപ്പോൾ ആ ഡോക്ടറിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട മെഡിസിൻസ് എഴുതി തരാനും സൈഡ് എഫക്ട്സ് മാക്സിമം കുറയ്ക്കാനും ആ ഡോക്ടർ പ്രത്യേകം ശ്രദ്ധിക്കും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ നോർമൽ റേഞ്ചിൽ തന്നെയാണോ നിൽക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഇടയ്ക്കിടക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ബ്ലഡ് പ്രഷർ നോക്കുക നിങ്ങൾക്ക് ഓൾറെഡി ബ്ലഡ് പ്രഷർ ഉണ്ട് നിങ്ങൾ ബ്ലഡ് പ്രഷറിൻ്റെ മെഡിസിൻസ് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബി പി നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ നോക്കുന്നതാണ് നല്ലത് ഏത് തരത്തിലുള്ള ബ്ലഡ് പ്രഷർ മെഷീൻ വാങ്ങിക്കണം എന്നറിയാൻ ഈ വീഡിയോ കാണുക അതുപോലെ തന്നെ ഏതൊരു മരുന്നിൻ്റെയും സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് എങ്ങനെ കുറയ്ക്കുക എന്നുള്ളത് അറിയാൻ ഈ വീഡിയോ കാണുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് ഞാനിത് നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ പ്രസൂൺ ടേക്ക് കെയർ സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് സോ മച്ച് വാച്ചിങ് ബൈ ബൈ